നമസ്കാരം ജനയുഗം ഓൺലൈൻ സഹപാഠിയുടെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ 9th ക്ലാസ് ബയോളജിയുടെ ആദ്യ ചാപ്റ്റർ ആണ് ഡീൽ ചെയ്യുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ഈസ് പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ അഥവാ ജീവമണ്ഡലത്തിലെ സംരക്ഷകർ Protectors of biosphere അഥവാ ജീവമണ്ഡലത്തിലെ സംരക്ഷകർ ജീവൻ ഉള്ള ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി അല്ലേ മറ്റൊരു ഗ്രഹങ്ങളിലും ഇതുവരെ മനുഷ്യൻ ജീവന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടില്ല നമ്മുടെ ഭൂമിയെ ജീവസുറ്റതാക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയായിരിക്കാം വായു ജലം അന്തരീക്ഷം കാലാവസ്ഥ തുടങ്ങിയവയൊക്കെയാണ് നമ്മുടെ ഭൂമിയെ ജീവസുറ്റതാക്കി മാറ്റുന്നത് ജീവിക്കാൻ അനുയോജ്യമാക്കി തീർക്കുന്നത് അങ്ങനെയാണെങ്കിൽ ജീവമണ്ഡലത്തിലെ സംരക്ഷകർ ആരായിരിക്കും Who are the protectors of biosphere സംശയമൊന്നുമില്ല അല്ലേ മരങ്ങൾ തന്നെയാണ് ജീവമണ്ഡലത്തിലെ സംരക്ഷകർ Plants are the protectors of biosphere. So in this chapter we are dealing with plants which are protecting the biosphere. എന്തുകൊണ്ടാണ് plants biosphere protect ചെയ്യുന്നവരാണെന്ന് പറയുന്നത് തിരിച്ചു നമ്മൾ സമാനതകൾ ഇല്ലാത്ത തിരിച്ചു കൊടുക്കാനാവാത്ത ഒരുപാട് സർവീസസ് ആണ് plants biosphere-ന് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്നത് ശുദ്ധമായ വായു മലിനീകരണം മൂലം നശിച്ചുപോയ വെള്ളത്തെ ശുദ്ധീകരിച്ചെടുക്കുന്ന തരത്തിൽ ഉള്ള അതിൻ്റെ പ്രക്രിയകൾ പിന്നെ എന്തൊക്കെയാണ് എണ്ണമില്ലാത്ത റിസോഴ്സസ് നമുക്ക് തരുന്നുണ്ട് ഷെൽട്ടർ ഫുഡ് മെഡിസിൻസ് തുടങ്ങിയവയാണ് ഈ പ്ലാന്റ്സ് നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അവരെയാണ് നാം ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ എന്ന് പറയുന്നത് നിങ്ങൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് കേട്ടിട്ടുണ്ടാവും വാട്ട് ഇസ് ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോളതാപനം എന്താണ് ആഗോളതാപനം അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് ക്രമാതീതമായി ഉയരുന്നതിനെ നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയും ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോളതാപനം കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ അമിതമായി ഉയരുന്നത് ആഗോളതാപനത്തിന് ഇടയാക്കും ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ ഉള്ള ഒരു റീസണാണ് കാർബൺ ഡയോക്സൈഡിൻ്റെ ഇൻക്രീസ് എങ്ങനെയാണ് കാർബൺ ഡയോക്സൈഡിൻ്റെ ഇൻക്രീസ് ഉണ്ടാകുന്നത് ഡീഫോറസ്ട്രേഷൻ വനനശീകരണം അതിനൊരു കാരണമാണ് രണ്ടാമത്തേത് ഫ്യുവൽസിൻ്റെ അമിത ഉപയോഗം വാഹനങ്ങളുടെ അമിത ഉപയോഗം കാരണം ഫ്യുവൽസ് അതായത് പെട്രോൾ ഉൽപ്പന്നങ്ങൾ അത് ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് ക്രമാതീതമായി ഉയരുന്നു പിന്നെ റണ്ണിങ് ഓഫ് മെഷീൻസ് ഫാക്ടറീസിലായാലും വീടുകളിലായാലും ഇലക്ട്രോണിക് മെഷീൻസ് അഥവാ അല്ലെങ്കിൽ ഡീസൽ എൻജിൻസ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് കാരണം നമുക്ക് അതിൻ്റെ റിസൾട്ടായിട്ട് കാർബൺ ഡയോക്സൈഡ് ഓരോ പ്രോസസ്സ് നടക്കുമ്പോൾ ഇലക്ട്രോണിക്കലി യൂസ് ചെയ്യുന്ന മെഷീൻസിലാണെങ്കിലും ഫാക്ടറീസ് യൂസ് ചെയ്യുന്ന മെഷീൻസിലാണെങ്കിലും അതിലെ ഓരോ പ്രോസസ്സ് കൺവേ ചെയ്യുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഫ്യുവൽസ് ഇജക്റ്റ് ചെയ്യുന്നുണ്ട് ഫ്യുവൽസ് ഇജക്റ്റ് ചെയ്യുമ്പോൾ ആ ഫ്യുവൽസ് ബേൺ ചെയ്യുമ്പോൾ നമ്മുടെ കാർബൺ ഡയോക്സൈഡ് എമിറ്റ് ചെയ്യുന്നുണ്ട് പോരാത്തതിന് കോൾ ഖനികളിൽ നിന്നെല്ലാം കാർബൺ ഡയോക്സൈഡ് ക്രമാതീതമായി എമിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ക്രമാതീതമായി ഉയരുന്ന കാർബൺ ഡയോക്സൈഡ് കാരണം നമ്മുടെ ടെമ്പറേച്ചറിൽ വലിയൊരു മാറ്റമാണ് ഉണ്ടാകുന്നത് ഈ ഹൈ ടെമ്പറേച്ചർ നമുക്ക് താങ്ങുവാനായിട്ട് സാധിക്കത്തില്ല എന്നാൽ ഒരു പരിധിവരെ ഈ പ്ലാന്റ്സ് നമ്മുടെ ഈ കാർബൺ ഡയോക്സൈഡിനെ കൺവേർട്ട് ചെയ്ത് നമ്മുടെ ജീവവായുവായ ഓക്സിജൻ നമുക്ക് തരികയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് കാർബൺ ഡയോക്സൈഡ് പ്ലാന്റ്സ് കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഓക്സിജൻ നമുക്ക് തരുന്നത് ബിക്കോസ് പ്ലാന്റ്സ് റെസ്പയർ കാർബൺ ഡയോക്സൈഡ് പ്ലാന്റ്സിന് ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് നടത്തുവാനായിട്ട് കാർബൺ ഡയോക്സൈഡ് അത്യാവശ്യമാണ് അതുകൊണ്ട് എത്രത്തോളം ചെടികൾ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നു അത്രത്തോളം ഗ്ലോബൽ വാർമിംഗ് നമുക്ക് തടയാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മുടെ എർത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരാണ് ആര് പ്ലാന്റ്സ് സോ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ് ദിസ് ഗ്ലൂക്കോസ് ഈസ് യൂസ്ഡ് ബൈ അനിമൽസ് ഇൻ ദ പ്രോസസ് ഓഫ് റെസ്പിറേഷൻ ഓഫ് അനിമൽസ് നമ്മൾ എന്ത് ചെയ്യും കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് കളയും ദിസ് കാർബൺ ഡയോക്സൈഡ് ഈസ് അക്സെപ്റ്റഡ് ബൈ അഗെയിൻ ബൈ പ്ലാന്റ്സ് പ്ലാന്റ്സ് യൂസ് ദിസ് കാർബൺ ഡയോക്സൈഡ് ഫോർ ഫോട്ടോസിന്തസിസ്
After photosynthesis, they give back oxygen. Okay. Plants produce glucose. This glucose is eaten by or consumed by animals. Animals, after respiration, they give out, breathe out carbon dioxide, and this carbon dioxide is accepted by plants, and plants use this carbon dioxide for photosynthesis, and after that oxygen is released, and this oxygen is again used by animals. Angane nammada atmosphere cool aaki nerthu plants. What is the process of photosynthesis? Photosynthesis is carried out in the presence of sunlight and water. Photo means light. The processing of the making of food in the presence of light is known as photosynthesis. This phenomenon is known as photosynthesis. For photosynthesis, ne aavashyamayittulla ghadakangal endekkana? Mainly sunlight. Minerals, carbon dioxide, water, and mainly fifth one, pigments. Especially chlorophyll. Only pigments can absorb sunlight into an energy mode. Pigments naana sunlight ne absorb edha sunlight energy convert edha chemical energy aakkuvanulla oru kaayullathu. Adile major aayittulla oru pigment aanu chlorophyll. Let's have a look at the pigments in plants. What are the pigments in plants? Chlorophyll A, chlorophyll B, xanthophyll, and carotene. Chlorophyll A, chlorophyll B, xanthophyll and carotene. But this chlorophyll B, xanthophyll, carotene, these three pigments are known as accessory pigments. Endukondaan ive accessory pigments ennu parayunnathu? They absorb sunlight. Ava sunlight absorb cheyyunnundu. But these three pigments absorb sunlight but transferred it to chlorophyll A. Idhu moonu sunlight absorb cheyyunnundengilum adine convert cheyyilla adine chlorophyll A ku kaimaatam cheyyukayanu cheynadu. So these are known as, these are helping the work of chlorophyll A. So they are known as accessory pigments. Which are they? Chlorophyll B, xanthophyll and carotene. Then comes to the chemistry of photosynthesis. The chemistry of photosynthesis, or this photosynthesis can be divided into two phases. One is light phase and the other one is dark phase. Light phase, dark phase. Light phase is occurred during daytime. And dark phase is occurred during night time. And this has happened on grana. Most of the pigments and the chlorophyll is seen in grana. And dark phase is occur in stroma. In grana, the hydrogen is split into oxygen and hydrogen. This hydrogen is used for making of glucose or energy.
Here light energy is converted into chemical energy. So there are two phases in photosynthesis. One is light phase, another one is dark phase. Light phase is occurring in daytime and is occurs in grana of the chlorophyll, and the dark phase occurs at nighttime and it occurs the stroma of the chlorophyll. This dark phase is followed by light phase. Dark phase is followed by light phase. So ഇത് ഒരു സൈക്ലിക് ആയിട്ടുള്ള ഇവന്റ്സ് ആണ് അല്ലേ. അപ്പൊ ഈ ഡാർക്ക് ഫേസിനെ കണ്ടുപിടിച്ചത് ഒരു സയന്റിസ്റ്റ് ആണ്. ആ സയന്റിസ്റ്റിന്റെ പേരാണ് മെൽവിൻ കാൽവിൻ. മെൽവിൻ കാൽവിൻ ഹി ഫൗണ്ട് ദ ഡാർക്ക് ഫേസ് ഇൻ ഫോട്ടോസിന്തസിസ്. സോ ദിസ് സൈക്കിൾ ഓഫ് ഇവന്റ്സ് ഇസ് നോൺ ആസ് കാൽവിൻ സൈക്കിൾ. Events ne namu Calvin cycle ennu parayum, and the Melvin Calvin got Nobel Prize for this finding. He got Nobel Prize. This dark phase is followed by light phase. This dark phase is found out by a scientist known as Melvin Calvin, so that this cycle of events is known as Calvin cycle, and for this findings he got Nobel Prize. ATP is known as the energy currency of the cell. It is used for the continuous transfer of energy. Continuous transfer of energy ki vendi ATP ana use cheyadu. The full form of ATP is adenosine triphosphate. By using energy, one phosphate is released and becomes ADP, adenosine diphosphate. And while restoring this energy, this ADP is again converted into ATP. In need of energy, one phosphate is used and becoming ADP, and this ADP is restored after when energy gains, ADP is restored into ATP, the energy currency of cell. So continuous give and take of energy is going on inside a cell. Namukariyam primary producers ennu parayunnathu plants aanu. They can prepare food by their own. Avarku swanthamayittu thanne food prepare cheyanulla capability undu. Ennal without using the process photosynthesis chila aalkar undu. Using chemicals they can synthesize food. അവരെയാണ് നമ്മൾ കീമോ സിന്തസിസ് വഴി സിന്തസൈസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ കീമോ സിന്തസിസ് എന്ന് പറയും. കെമിക്കൽ യൂസിങ് കെമിക്കൽസ് ദേ പ്രിപ്പയർ ഫുഡ് ആ പ്രോസസ്സിനെ കീമോ സിന്തസിസ് എന്ന് പറയും. സൾഫർ ബാക്ടീരിയ ഈസ് എൻ എക്സാമ്പിൾ ഫോർ കീമോ സിന്തസിസ്. They break down chemical substances and synthesize food. So the sulfur bacteria have the ability to prepare food by their own. Then moving to protectors of biosphere, namal plants aanu varu. Ini financially namaku oru vaadu upayogapadna plants enna logathodu. അതിൽ പ്രധാനപ്പെട്ടവയാണ് കൊക്കോ, ടീ, കോഫി, പെപ്പർ, റബ്ബർ എക്സെട്ര. ഇവയെല്ലാം നമുക്ക് ധാരാളം നാണ്യങ്ങൾ നമുക്ക് നൽകുന്ന, അല്ലെങ്കിൽ കമ്പോളത്തിൽ ഉയർന്ന വില നിലവാരമുള്ള പ്ലാന്റ്സ് ആണ് ഇവയൊക്കെ. ഇതൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ ജീവിത നിലവാരം ഉയർത്തുവാനും സാധിക്കും. അങ്ങനെ പ്ലാന്റ്സ് നമുക്കൊരു ജീവനോപാധിയായി വരെ തിരഞ്ഞെടുക്കുന്നവരുണ്ട്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് പ്ലാന്റ്സ് ആർ ദ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ. എന്നതിന് ഒരു തർക്കവുമില്ല. കാരണം ദേ ആർ ഓക്സിജൻ പാർട്ണേഴ്സ്. Plants are oxygen parlors.
വിതൗട്ട് ദം വി കാൻ ബ്രീത്ത് നമുക്ക് ശ്വസിക്കാൻ പോലും പ്ലാന്റ്സ് ഇല്ലെങ്കിൽ സാധിക്കത്തില്ല ദ സെക്കൻഡ് വൺ ദ ട്രീസ് ഇൻ ദ ഫോറസ്റ്റ് ഹെൽപ്സ് ടു പ്രൊട്ടക്ട് ദ ടോപ് സോയിൽ Bamboos and small plants. River banks കാണുന്ന ബാംബൂസും പ്ലാന്റ്സും റിവറിന്റെ ഓവർഫ്ലോയിനെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്തും കണ്ടൽ ചെടികൾ കണ്ടൽ ചെടികൾ ഇറ്റ് പ്രിവെന്റ്സ് ദ ഫ്ലഡ് സോ പ്ലാന്റ്സ് പ്രൊട്ടക്ട് ദിസ് ബയോസ്ഫിയർ ദേ ആർ ദ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ ജീവമണ്ഡലത്തിന്റെ സംരക്ഷകരാണ് പ്ലാന്റ്സ് താങ്ക് യു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനീകം ഓൺലൈൻ വെബ്സൈറ്റ് സന്ദർശിക്കുക ഒപ്പം ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ജനീകം ഓൺലൈൻ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് ചാനൽ